നമസ്കാരം. തൃശൂർ ജില്ലയിലെ ഒരു തീരദേശ പഞ്ചായത്തിൽ 30 പേർ പ്രതിഫലം വാങ്ങി വൃക്ക ഉൾപ്പെടെയുള്ള അവയവങ്ങൾ കൈമാറിയെന്ന ഞെട്ടിക്കുന്ന വിവരം ലഭിച്ചിട്ടും പോലീസ് ഉപകാരപ്രദമായ വിവരങ്ങൾ ലഭിച്ചില്ല എന്നെഴുതി അന്വേഷണം അവസാനിപ്പിച്ചു. രാജ്യാന്തര അവയവക്കടത്ത് റാക്കറ്റിലെ ഇടനിലക്കാരന് തീരദേശവുമായുള്ള ബന്ധം പുറത്തുവന്നതോടെ ഈ പരാതി വീണ്ടും ചർച്ചയാകുകയാണ്. 4 സ്ത്രീകളടക്കം 6 അവയവദാതാക്കളുടെ പേരും വിലാസവും ഫോൺ നമ്പറുകളും സഹിതം പൊതുപ്രവർത്തകൻ 5 മുൻപ് നൽകിയ പരാതിയാണ് പോലീസ് തെളിവില്ലെന്ന കാരണത്താൽ അവസാനിപ്പിച്ചത്. 5 ലക്ഷം രൂപ വീതം പ്രതിഫലം നൽകി നിർധന സ്ത്രീകളെ കുടുക്കി അവയവങ്ങൾ വിലയ്ക്ക് വാങ്ങുന്ന മാഫിയയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു പരാതി. അന്വേഷണം അവസാനിപ്പിച്ചെങ്കിലും സംസ്ഥാനതലത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതാണ് ഉചിതം എന്നുകൂടി സൂചിപ്പിച്ചാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. ആ ശുപാർശയിലും നടപടിയുണ്ടായില്ല. അവയവ വിൽപ്പന മാഫിയയെക്കുറിച്ച് സാന്ത്വനം ജീവകാരുണ്യ സമിതി പ്രസിഡന്റ് CA ബാബു മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് കഴിഞ്ഞ നവംബർ 1 ചിലരുടെ കരളും മറ്റു ചിലരുടെ വൃക്കയും പണം നൽകി മാഫിയ വാങ്ങിയെന്ന് പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഒരു പഞ്ചായത്തിലെ 30 പേരിൽ നിന്ന് ഇതേ രീതിയിൽ പണം നൽകി അവയവങ്ങൾ വാങ്ങിയെന്ന് മനസ്സിലായതോടെയാണ് പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതെന്ന് ബാബു പറഞ്ഞു. കടബാധ്യതയുള്ള സ്ത്രീകളെയാണ് അവയവ റാക്കറ്റ് കൂടുതലും ഉന്നം വെച്ചത്. ചില വനിതകളെ ഇടനിലക്കാരാക്കിയാണ് കച്ചവടക്കാർ സമീപിച്ചത്. ശസ്ത്രക്രിയ നടത്തിയതെവിടെ എന്ന വിവരം അവയവദാതാക്കൾ പറയുന്നില്ല. അവയവ കൈമാറ്റത്തിന് 20 രേഖകൾ ആവശ്യമുണ്ടെങ്കിലും പലരും ഹാജരാക്കിയത് അവയവ മാഫിയ നൽകിയ വ്യാജ രേഖകളാണെന്നും പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സിറ്റി പോലീസിന് പരാതി കൈമാറി. അന്വേഷണം നടത്തിയ SHO റിപ്പോർട്ട് കൈമാറിയത് ഗുരുവായൂർ ACP. പരാതിക്കാരന് ACP നൽകിയ മറുപടിയുടെ രത്നചുരുക്കം ഇങ്ങനെയാണ്. പരാതിക്കാരന്റെ പരാതിയിലെ എതിർകക്ഷികളെ ചോദ്യം ചെയ്തു. ഉപകാരപ്രദമായ വിവരങ്ങൾ ലഭിച്ചില്ല. ഇത്തരം പരാതി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതാണ് ഉചിതം. തീരമേഖലയിൽ പലയിടത്തും ഇതേ രീതിയിൽ അവയവ കച്ചവടം നടക്കുന്നുണ്ട് എന്ന പരാതി നേരത്തെയും ഉയർന്നിരുന്നെങ്കിലും കൃത്യമായ അന്വേഷണം ഉണ്ടായിട്ടില്ല. അതേസമയം രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റിന്റെ പ്രവർത്തനം 5 നടക്കുന്നത്. ഇന്ത്യയിലുള്ളത് അവസാന തട്ടിലെ ഏജന്റുമാരും ബ്രോക്കർമാരും മാത്രമാണ്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ പിടിക്കപ്പെട്ട തൃശൂർ വലപ്പാട് സ്വദേശി സബിത്ത് അവസാന കണ്ണിയാണ്. റാക്കറ്റിന്റെ ഇന്ത്യയിലെ മുഖ്യ ഏജന്റിന്റെ പേര് പോലും സബിത്തിന് കൃത്യമായി അറിയില്ല. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണം നീങ്ങുന്നത് ഹൈദരാബാദിലെ ഡോക്ടറിലേക്കാണ്. രാജ്യാന്തര കുറ്റകൃത്യമായതിനാൽ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറും. അവയവദാനത്തിനായി വിദേശത്തേക്ക് പോയി മടങ്ങിയെത്തിയ ഇരകളുടെ ബന്ധുക്കളുടെ പരാതിയിലാണ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം കേന്ദ്ര ഏജൻസികൾ പൂർത്തിയാക്കി വിവരം ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകൾക്ക് കൈമാറിയത്. ഇതിൽ കേരള പോലീസാണ് അറസ്റ്റിലേക്ക് ആദ്യം നീങ്ങിയത്. റാക്കറ്റിന്റെ 2 ബ്രോക്കറായ സബിത്ത് കൊച്ചി വിമാനത്താവളത്തിലെത്തിയ വിവരം പരാതിക്കാരിൽ ഒരാൾ കൃത്യമായി അറിയിച്ചതാണ് അറസ്റ്റിന് വഴിയൊരുക്കിയത്. സബിത്തിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് 2 അന്വേഷണം നടക്കുന്നത്. വ്യാജ ആധാർ കാർഡ്, പാസ്പോർട്ട് എന്നിവ ഉപയോഗിച്ച് ഇറാനിലേക്ക് കടത്തിയ മലയാളികളുടെ വിവരം സബിത്തിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഹൈദരാബാദിലെ ഡോക്ടറെ കുറിച്ചുള്ള വിവരവും സബിത്ത് നൽകി. ഈ ഡോക്ടറാണ് റാക്കറ്റിന്റെ ഇന്ത്യയിലെ ഏജന്റുമാരിൽ പ്രധാനി. UN അംഗത്വമുള്ള രാജ്യങ്ങളിൽ അവയവ കച്ചവടം നിയമം മൂലം അനുവദിക്കുന്ന ഏക രാജ്യം ഇറാനാണ്. വൃക്ക, കരൾ, പാൻക്രിയാസ്, കണ്ണുകൾ, ഗർഭപാത്രം, തൂക്ക് എന്നിവയടക്കം 24 മനുഷ്യാവയവങ്ങളുടെ കച്ചവടം ദാതാവിന്റെ സമ്മതപത്രത്തോടെ ഇറാൻ അനുവദിച്ചിട്ടുണ്ട്. അവയവ കച്ചവട റാക്കറ്റിന്റെ മുഖ്യകണ്ണിയായ ഇൻഷുറൻസ് കമ്പനി ഏജന്റുമാരുടെ പ്രവർത്തനം ഇറാനിലെ ആശുപത്രികളിൽ കേന്ദ്രീകരിക്കാൻ ഇതാണ് കാരണം. UN സഖ്യരാജ്യവും ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രവുമായ ഇറാനിൽ നടന്ന കുറ്റകൃത്യമായതിനാൽ നയതന്ത്ര പ്രശ്നങ്ങൾക്ക് വഴിതുറക്കാതെ കേസന്വേഷണം നടത്താനാണ് കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള സബിത്തിനെ 10 കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനാണ് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന മെഡിക്കൽ ഡോക്ടർ കൂടിയായ എറണാകുളം റൂറൽ SP ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം. വിദേശ ഇൻഷുറൻസ് കമ്പനി ഏജന്റുമാർ, റാക്കറ്റിന്റെ ഭാഗമായ ആശുപത്രി ശൃംഖല, മുഖ്യ ഏജന്റ്, 1 ബ്രോക്കർ, 2 ബ്രോക്കർ എന്നിവയാണ് അവയവ റാക്കറ്റിന്റെ 5 കൈകൾ.